നമസ്കാരം കേരളത്തിലെ കലാസ്നേഹികൾക്കും കലാകാരന്മാർക്കും പ്രത്യേകിച്ച് നൃത്തരംഗത്തുള്ളവർക്ക് ഏറെ സുപരിചിതമായ ഒരു പേരാണ് നീന പ്രസാദ് ശാസ്ത്രീയ നൃത്തത്തിൽ നീനപ്രസാദിൻ്റെ സംഭാവനകളും അവരുടെ കലാസബരിയുമെല്ലാം സാംസ്കാരിക കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്തപ്പെട്ടിട്ടുള്ള ഒന്നാണ് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് കലാം പാഷ എന്ന ഒരു ന്യായാധിപൻ നീനാ പ്രസാദിനോട് ചെയ്ത വലിയൊരു അനീതി നമ്മളെല്ലാം കണ്ടതാണ് ഈ അനീതി നീനാ പ്രസാദിനുണ്ടായത് ഒരു ന്യായാധിപനിൽ നിന്നാണ് എന്നതാണ് വളരെയധികം വേദനിപ്പിക്കുന്ന വസ്തുത പാലക്കാട്ടെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ നടന്ന ഒരു നൃത്ത പരിപാടി ആ നൃത്ത പരിപാടിയിൽ നിന്നുയർന്ന ശബ്ദം തൊട്ടടുത്ത് താമസിക്കുകയായിരുന്ന ജസ്റ്റിസ് കലാം പാഷ എന്ന ന്യായാധിപന് രസിച്ചില്ല ആ ശബ്ദം അദ്ദേഹത്തെ അലോസരപ്പെടുത്തി തൻ്റെ വസതിക്കു നേരെ വരുന്ന തന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ശബ്ദം അതിനെ ഇല്ലാതാക്കാൻ അദ്ദേഹം തൻ്റെ ജീവനക്കാരോട് ആജ്ഞാപിക്കുന്നു ജീവനക്കാർ പോലീസിനോടും പോലീസ് ഈ സ്കൂളിലെത്തി ഈ വിദ്യാലയത്തിലെത്തി നീനാ ഈ മോഹിനിയാട്ട പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നു പക്ഷെ തുടർന്ന് വളരെ പരിമിതമായ ശബ്ദത്തിൽ ഈ ന്യായാധിപന് വേറെ പ്രശ്നങ്ങൾ ഉണ്ട് ഒന്നുമുണ്ടാക്കാത്ത തരത്തിൽ അദ്ദേഹത്തിന് ശല്യം തരത്തിൽ ഈ പരിപാടിയുടെ ശബ്ദം കുറച്ച് അല്ലെങ്കിൽ ആ പരിപാടിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നു ഒരു കലാകാരി എന്ന നിലയിൽ കേരളം അറിയപ്പെടുന്ന ഒരു കലാകാരി എന്ന നിലയിൽ ഇത് നീന പ്രസാദിനെ വളരെയധികം വേദനിപ്പിച്ചു ഈ വേദന അവർ ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നതാണ് സാംസ്കാരിക കേരളത്തിലെ പല കലാകാരന്മാരും നീന പ്രസാദിനൊപ്പം എന്ന പേരിൽ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഉണ്ടായി പക്ഷേ പറഞ്ഞതാരാണ് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം അദ്ദേഹം ഒരു ന്യായാധിപനാണ് മതപരമായ കാരണങ്ങളാലാണ് അദ്ദേഹം ഈ പരിപാടി നിർത്തിവെക്കാൻ ഉത്തരവിട്ടത് എന്ന് ചില ഭാഗങ്ങളിൽ നിന്നും സമൂഹത്തിൻ്റെ ചില കോണുകളിൽ നിന്നും ആരോപണങ്ങൾ ഉയർന്നു ഒരു അങ്ങനെ ആരെങ്കിലും സംശയിച്ചു പോയാൽ അതിൽ നമുക്ക് തെറ്റു തെറ്റുപറയാനാവില്ല കാരണം ഒരു സർക്കാർ സ്കൂളിൽ നടക്കുന്ന പരിപാടിയാണ് കുട്ടികൾക്ക് വേണ്ടി ഈ നാട്ടിലെ ഒരു പ്രസിദ്ധയായ കലാകാരി നടത്തുന്ന ഒരു കലാപരിപാടിയായിരുന്നു ആ സർക്കാർ സ്കൂളിൽ നടക്കുന്ന ആ പരിപാടിയിൽ ഇടങ്കോലിടാൻ ജഡ്ജി എന്തിനാണ് പോയത് അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഈ മോഹിനിയാട്ടം പരിപാടി അലോസരപ്പെടുത്തിയത് എന്ന് ന്യായീകരിക്കാൻ കഴിയാതെ അദ്ദേഹം വിഷമിക്കുകയായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് വരുന്ന ശബ്ദമാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പരിപാടികളോ ശബ്ദ കോലാഹലങ്ങളോ ശബ്ദ മലിനീകരണമോ അല്ല അവിടെ നടന്നിരുന്നത് ശാസ്ത്രീയമായ മോഹിനിയാട്ട പരിപാടിയായിരുന്നു ഇത് എന്തുകൊണ്ടാണ് ജഡ്ജിയെ അലോസരപ്പെടുത്തിയത് എന്ന് ചിന്തിച്ചാൽ മതപരമായ കാരണങ്ങളാണ് എന്ന് ആരെങ്കിലും അനുമാനിച്ചെടുത്താൽ അതിൽ തെറ്റുപറയാനാവില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ജഡ്ജി അത് സംബന്ധിക്കുന്ന വിശദീകരണവുമായി വന്നിട്ടുണ്ട് ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വിശദീകരണം നൽകിയിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന് മോഹിനിയാട്ടത്തോട് യാതൊരുവിധ അസഹിഷ്ണുതയുമില്ല അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹം സ്വയം ശാസ്ത്രീയമായി കർണാടക സംഗീതം അഭ്യസിച്ചിട്ടുള്ള ആളാണ് നൃത്തം പഠിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇതിനോടൊന്നും അദ്ദേഹത്തിന് അസഹിഷ്ണുത തോന്നേണ്ട കാര്യമില്ല അദ്ദേഹം അദ്ദേഹം ഇതറിഞ്ഞതല്ല അല്ല തടസ്സപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ ജീവനക്കാരാണ് ഈ പരിപാടി നിർത്താൻ ആവശ്യപ്പെട്ടത് എന്നും മറ്റുമാണ് വിശദീകരണം ഒറ്റ നോട്ടത്തിൽ തന്നെ ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കും കാരണം ഒരു ജഡ്ജിയുടെ പേര് പറഞ്ഞ് ഒരു ന്യായാധിപൻ്റെ പേര് പറഞ്ഞ് ഒരു പരിപാടി തടസ്സപ്പെടുത്തുവാൻ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ ശ്രമിക്കുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം പോലീസുകാർക്ക് ആരാണ് ഉത്തരവ് നൽകിയത് ഒരു ജഡ്ജിയുടെ ഉത്തരവില്ലാതെ എന്തുകൊണ്ടാണ് പോലീസുകാർ ആ പരിപാടി തടസ്സമുണ്ടാക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ചും കേരളത്തിലെ പ്രസിദ്ധയായ ഒരു നർത്തകി ഒരു സർക്കാർ സ്കൂളിൽ നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു കാര്യപരിപാടി അല്ലെങ്കിൽ ഒരു കലാപരിപാടി എന്തുകൊണ്ട് പോലീസുകാർ ആ പരിപാടിയിൽ തടസ്സം നിൽക്കണം ഒരു കാര്യം വ്യക്തമാണ് ജഡ്ജിയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ ഒരിടപെടൽ അവിടെ ഉണ്ടായിരിക്കുന്നു ഈ കലാപരിപാടിക്ക് നേരെ അദ്ദേഹം അസഹിഷ്ണുത പ്രകടിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് വസ്തുത പക്ഷേ അതെന്തിൻ്റെ കാരണം കൊണ്ടാണ് അതിൻ്റെ പിന്നിലെ കാരണം എന്താണ് എന്ന് ജനത്തിന് ഊഹിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ജനത്തിന് ഊഹിച്ചെടുക്കാൻ അദ്ദേഹം ഇത്രയും നേരം അനുവദിക്കരുതായിരുന്നു ആരോപണങ്ങൾ വന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ഏതാണ്ട് ഇരുപത്തി നാല് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വിശദീകരണം നൽകിയത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കാര്യം ഉറപ്പിക്കാം ഇദ്ദേഹം വിശദീകരണം നൽകുന്നതിൽ വൈകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ വ്യാപകമായപ്പോൾ സമൂഹമാധ്യമങ്ങളിലടക്കം പിടിച്ചു നിൽക്കാതാവാത്ത അവസ്ഥയുണ്ടായപ്പോഴാണ് അദ്ദേഹം ഒരു വിശദീകരണവുമായി വരുന്നത് അതായത് അദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ ജീവനക്കാരാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് ഈ കലാപരിപാടിയിൽ ഇടപെട്ടത് എന്നാണ് എന്തായാലും ജസ്റ്റിസ് കലാം പാഷ ഒരു വിശദീകരണവുമായി എത്തിയിരിക്കുന്നു ഈ വിശദീകരണം വളരെ വൈകിപ്പോയി അത് തൃപ്തികരവുമല്ല എന്നാണ് പൊതുവെ മാധ്യമങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ വിലയിരുത്തി കാണുന്നത് വെബ് ഡെസ്ക് തത്തുമയ്യ